കുമാര, ഈ മോർച്ചറിയിൽ വന്ന് ഷേവ് ചെയ്യുന്ന ചില ബാർബർമാരുണ്ട്. പെട്ടി കിടക്കുമ്പോ പെറ്റതള്ളവരും തിരിച്ചറിയാം. ആ വക വിടക്ക് പരിപാടിയൊന്നും വേണ്ട, പുറത്തോണം. എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്? നേരിടേണ്ടി വന്നേക്കാവുന്ന ഏറ്റവും എക്സ്ട്രീം സിറ്റുവേഷൻ ഇന്ന് താഴോട്ട് ചിന്തിച്ച പിന്നെ എല്ലാത്തിനും ഒരു കൂൾ മൂഡ്. കുമാര, ആവശ്യമെന്നാ ഞാൻ ചോദിക്കും, അപ്പൊ തന്നേക്കണം, ശ്രദ്ധ മാറരുത്. ഇല്ല സാർ. എന്താ കുമാരടാ? ഒന്നുമില്ല. എന്തുവാടാ? അറിയത്തില്ല. നീ പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് മണ്ണി ചവിട്ടി. അതിന് നീ ഒറ്റയ്ക്കല്ലല്ലോ, പരിചയമുള്ള ആരെങ്കിലും വേണ്ടേ കാഴ്ചക്കാരായിട്ട്? നിന്റെ ബോഡി ഇൻക്വസ്റ്റ് നടത്തുമ്പോ സാക്ഷിപ്പെടാനാണോ? നിന്റെ കെട്ടിയോളും കൊച്ചും അകത്തായിട്ടും എരിച്ചില് തീർന്നില്ലല്ലടാ. എന്നാ തീർക്കടാ എന്റെ എരിച്ചില്. തൊട്ടു പറവാന Ah!
ഒരു മണിക്ക് മുമ്പേ സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണോ? അവര് ജയിലിൽ കിടക്കുമ്പോ എനിക്ക് യൂണിഫോം വേണ്ട. അവരെ റിലീസ് ചെയ്തോ? അറസ്റ്റ് റെക്കോർഡ് ചെയ്യാൻ അജി സമ്മതിച്ചില്ല. സത്യമാണോ? ഒന്ന് അടങ്ങ്, ഒന്ന് നിർത്ത്. കേട്ടല്ലോ, ഒരു മണിക്ക് മുമ്പ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തോണം. നിന്റെ സകല പിടിപാടും തീർന്ന പ്ലാനോടാ നീ നേരിട്ടിറങ്ങിയത്. എന്റെ സകല പിടിപാടും ഉപയോഗിച്ച് തലകുത്തി എന്ന് ശ്രമിച്ചിട്ടാ തന്നെ തിരിച്ച് യൂണിഫോമിൽ കയറ്റിയത്. ഇനി റിട്ടയർ ചെയ്ത് യൂണിഫോമിൽ ഇറങ്ങിയ പിന്നെ എന്റെ പിന്നാലെ വരുമോ? നീ നിന്റെ പിടിപാടും കൊണ്ട് വഴിക്ക് വരായിരുന്നാ മതി. എന്റെ കൈപ്പാങ്ങനെ വരുന്നാരട നിനക്ക് പറഞ്ഞു? മുണ്ടൂർ എനിക്കൊരു അമ്മായിയുണ്ട്, അവര് പറഞ്ഞ. പക്ഷെ വരും, ഇന്നല്ലെങ്കിൽ നാളെ. അതുവരെ വെയിറ്റ് ചെയ്യാനുള്ള സമയം തന്നില്ലല്ലോ. നിങ്ങളൊരു കാര്യം ചെയ്യ്, ഓർഡർ വരും വരെ ഇവിടെ കിടക്ക്. വലിയ ഉപകാരം സാർ, താങ്ക് യു. ഇപ്പോ നായര് തിരിച്ച് സർവീസിൽ കയറി പോകുന്ന വഴിക്ക് സബ് ജയിലൊന്ന് കയറണം. ചാച്ച മരിക്കുന്നത് വരെ പൊറുക്കൊന്നും തോന്നില്ല.